ഹലോ മച്ചമാരെ പാലക്കാടൻ ബ്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുപ്പം മുതലേ കേൾക്കാൻ തുടങ്ങിയതാണ് ഡോബർമാൻ എന്ന നായവിഭാഗത്തെക്കുറിച്ച് കാരണം പണ്ട് മുതലേ നമ്മുടെ നാടിനെ സ്വാധീനിച്ച ഒരു ജർമ്മൻകാരനാണ് ഇവൻ ഡോബർമാനിൽ ഇന്ത്യക്കാർക്കുള്ള സ്നേഹം കുറവൊന്നും കൂടാതെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് ആ സ്ഥാനത്തേക്ക് മറ്റു കുറച്ച് ഡോഗുകൾ കൂടി കടന്നു വന്നിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു നായവിഭാഗമാണ് ഇന്ത്യൻ കോംബൈ ഡോഗുകൾ ധൈര്യം കൊണ്ടും കായിക കൊണ്ടും ഡോബർമാനെ ഒത്തായ ഒരു എതിരാളി തന്നെയാണ് കോംബെ ഡോഗുകൾ അതുകൊണ്ട് തന്നെ ഡോബർമാനെയും കോംബൈ ഡോഗിനെയും കമ്പയർ ചെയ്തുള്ള ഒരു വീഡിയോയാണിത് ജർമ്മനിയിലെ ടാക്സ് കലക്ടർ തൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു നായവിഭാഗമാണ് ഡോബർമാൻ കോംബൈ ഡോഗ് ആണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു നായവിഭാഗമാണ് ഇനി രണ്ട് ഡോഗിൻ്റെയും ശരീരഘടന ഒന്ന് കമ്പയർ ചെയ്യാം രണ്ട് നായ വിഭാഗവും ലാർജ് സൈസ് വിഭാഗത്തിൽപ്പെട്ട നായകളാണ് ഡോബർമാന് ഏകദേശം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് ഇഞ്ച് വരെ ഉയരം വയ്ക്കാനുള്ള കഴിവുണ്ട് കോംബെ ഡോഗുകൾക്കാണെങ്കിൽ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് ഇഞ്ച് വരെ ഇവയും ഉയരം വയ്ക്കുന്നു ഡോബർമാൻ ഡോഗിന് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോയോളം ശരീരഭാരം ഉണ്ടാകും എന്നാൽ കോംബെ ഡോഗിനാണെങ്കിൽ മാക്സിമം ഇരുപത്തഞ്ച് കിലോയ്ക്കും താഴെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡോബർമെൻ എന്ന നായ വിഭാഗത്തെ പ്രധാനമായും ബ്ലാക്ക് ആൻഡ് ടാൻ റെഡ് ആൻഡ് ടാൻ എന്നീ കളറുകളിലാണ് കാണപ്പെടുന്നത് എന്നാൽ കോംബെ ഡോഗിനെ ചുവന്ന കളറിലും അവയുടെ മുഖം കറുപ്പ് കളറിലുമാണ് കാണപ്പെടുന്നത് ഇനിവയുടെ ആയുർദൈർഘ്യം നോക്കുകയാണെങ്കിൽ ഡോബർമെൻ ഡോഗിനെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വർഷം വരെ ജീവിക്കാനുള്ള കഴിവുണ്ട് എന്നാൽ കോംബെ ഡോഗിന് പതിമൂന്ന് മുതൽ പതിനാല് വർഷം വരെ ജീവിക്കാനുള്ള കഴിവുണ്ട് ഇനീവയുടെ വില നോക്കാം ഇന്ത്യയിൽ നല്ല ക്വാളിറ്റിയുള്ള ഡോബർമാൻ്റെ ഒരു പപ്പിക്ക് ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വില വരുന്നു എന്നാൽ കോംബെ ഡോഗിന് പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വില വരുന്നുള്ളൂ ഇനി ഇവയെ വളർത്തുന്നതിനുള്ള ചിലവ് നോക്കാം കോംബെ ഡോഗിനെ അപേക്ഷിച്ച് ഡോബർമാൻ വളരെ ചിലവ് കൂടുതലാണ് നാടൻ നായ്വിഭാഗമല്ലാത്തതുകൊണ്ട് തന്നെ ഡോബർമാനെ മതിയായ സപ്ലിമെൻ്റികളും നല്ല രീതിയിലുള്ള ഭക്ഷണവും നൽകേണ്ടതുണ്ട് പലപ്പോഴും ഇവയ്ക്ക് വളരെ വില കൂടുതലാണ് എന്നാൽ നാടൻ നായ വിഭാഗമായ കോംബൈഡോഗിന് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് കൂടാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കൊടുത്താലും ഇവർ തൃപ്തരാണ് ഇനി ഇവയുടെ അഗ്രേഷൻ നോക്കുകയാണെങ്കിൽ ഇരു നായ വിഭാഗവും വളരെ അഗ്രേഷനുള്ള നായകളാണ് അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ട്രെയിനിങ് ഇവയ്ക്ക് അത്യാവശ്യമാണ് അതുകൂടാതെ തന്നെ ഡെയിലി എക്സസൈസും ഇവയ്ക്ക് അത്യാവശ്യമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തൻ്റെ യജമാനനെ ഉയരുകൊടുത്തുപോലും സംരക്ഷിക്കുമെന്ന രീതിയിലാണ് ഇവയുടെ പെരുമാറ്റം അതിലീ രണ്ട് നായവിഭാഗവും തുല്യരുമാണ് ശൗര്യം കൊണ്ടും കായിക കൊണ്ടും ഇന്ത്യൻ ഡോബർമാൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു നായവിഭാഗമാണ് കോംബൈ എന്നാൽ ഈ നായ വിഭാഗത്തെ വെളിച്ചെത്തു കൊണ്ടുവരാൻ കുറച്ച് വൈകിയെന്ന് മാത്രം ഒന്നിനൊന്നും മെച്ചം എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ഇന്ത്യൻ കോംബെ ഡോഗുകളും ഡോബർമാനും വളരെ മികച്ച ഒരു ഗാർഡിൻ ഡോഗ് തന്നെയാണ് ഡോബർമാനെക്കുറിച്ചും കോംബൈ ഡോഗിനെക്കുറിച്ചുമുള്ള ഈ കമ്പെയും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ